നമസ്കാരം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് സാംസങ്ങിൻ്റെ J6 എന്നുള്ളൊരു മോഡലാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട ഡിസ്പ്ലേ ഒന്നും ആയിട്ടില്ല, ഇതിൻ്റെ ടച്ച് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ. LED ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതെങ്ങനെ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് മാത്രമായിട്ട് നമുക്ക് മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ ഊടിയിലോട്ട് പോകാം. നമ്മളിത് ഫസ്റ്റ് ടൈം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ അയച്ചെടുക്കണം. അപ്പോൾ നല്ലോണം ചൂടാക്കണം. അപ്പോൾ ചൂടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് LED ഡിസ്പ്ലേ ആയതുകൊണ്ട് നല്ലോണം ഹീറ്റായി കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തെടുക്കുക ഫോൺ. സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാകാൻ വേണ്ടി വെക്കുക. നമ്മൾ ഫോൺ ഏകദേശം ചൂടായിട്ടുണ്ട്. ഏകദേശം ഞാൻ 3-4 മിനിറ്റായി ഇതിൽ വെച്ചിട്ടുണ്ട്. മാക്സിമം നിങ്ങളെല്ലാവരും ഗ്ലൗസ് യൂസ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ കൈ പൊള്ളു. ഇപ്പോൾ തന്നെ ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ അത്യാവശ്യം ചൂടുണ്ട്. ഇനി നമ്മളിത് മെല്ലെ കഴിച്ചെടുക്കണം. കഴിക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക, കാരണം അത് LED ആയതുകൊണ്ട് ഈ നമ്മളൊരു ഭാഗത്ത് നിന്ന് കയറ്റുന്ന ഇതിൻ്റെ സെൻറ്ററിലാണ് ഗമ്മ് വരിക. അപ്പോൾ LED ആയതുകൊണ്ട് ഒരു ഭാഗത്ത് നിന്ന് മെല്ലെ 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 കയറ്റി ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇങ്ങനെ മെല്ലെ കയറ്റി എടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൂളായിട്ട് കിട്ടും. ചില ഡിസ്പ്ലേ കിട്ടൂല, അത് ചിലത് നല്ല റിസ്ക് ഉള്ളതുകൊണ്ടാണ്. മെല്ലെ 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 മാക്സിമം കഴിച്ചെടുക്കുക. ഡിസ്പ്ലേ നമുക്ക് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വെറുതെ ഒന്ന് ഓണാക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം പോയിട്ടുണ്ടോ ഇല്ലയോ. പൊട്ടാണ് കിട്ടിയിട്ടുണ്ട്. ഡിസ്പ്ലേ മെഷീൻ്റെ മുകളിലേക്ക് വെക്കുന്നതിന് മുമ്പ് നമ്മളിവിടെയൊക്കെ പൊട്ടുള്ളതുകൊണ്ട് ആ പൊട്ടിൻ്റെ അടുത്തേക്ക് ചിലപ്പോൾ എയർ കറക്റ്റ് കിട്ടില്ല. നമ്മൾ അതിൻ്റെ മുകളിൽ വാക്കും ഓണാക്കുന്ന സമയത്ത് എയർ കിട്ടില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഈ പൊട്ടുള്ള ഭാഗത്ത് നല്ലോണം സെലോട്ടേ പൊട്ടിച്ച് കൊടുക്കുക. മൊത്തം ഒട്ടിച്ചിട്ടുണ്ട്. ഈ നേരം നമുക്ക് മെഷീൻ്റെ മുകളിലേക്ക് വെക്കാം. ഇതേപോലെ തന്നെ ഒരു 2 സെക്കൻഡ് ഒന്നുകൂടെ ഒന്ന് ചൂടാകാൻ വെക്കുക. ഇപ്പോൾ 2 മിനിറ്റ് നമ്മൾ ചൂടായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് OC ഷീറ്റിൻ്റെ ബാക്കിലുണ്ടാകുന്ന കടലാസ, അതായത് ഒരു ഷീറ്റാണ്. ഈ ഷീറ്റ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതണ്ട, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ചെറിയ രണ്ട് കഷ്ണം. ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചിടാം. ഇതിന് ശേഷം ഡിസ്പ്ലേയുടെ ഇതുണ്ട്, ഇത് ഡിസ്പ്ലേ. ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ പോൾഡറൈസർ പോകാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഈ അടിഭാഗത്ത്, അതായത് ഏത് മൂലയിൽ നിന്നാണ് നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഇത് റിമൂവർ കയറ്റുന്നത്, ആ ഭാഗത്ത് മെല്ലെ ഇത് കയറ്റി കൊടുക്കുക. അതായത് ഉള്ളിൽ ഇങ്ങനെ കാണുന്ന രീതിയിൽ ഇത് കയറ്റി കൊടുക്കുക. കാരണം ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കുന്ന സമയത്ത് നമുക്ക് പോൾഡറൈസർ കട്ടാവില്ല. അതായത് ഇതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ കമ്പി വലിക്കുന്ന സമയത്ത് പോൾഡറൈസർ കട്ടാവില്ല. അത് ഇതുപോലെ സൈഡിൽ കയറ്റി കൊടുക്കുക. 2 എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. എന്നിട്ട് ഒന്ന് ഈ ഭാഗത്തും ചെറുതായിട്ടൊന്ന് വെച്ചു കൊടുക്കുക. കാണുന്നുണ്ടോ? ഇവിടെ അഡ്ജസ്റ്റ് കയറി കാണുന്നു. അതുപോലെ തന്നെ ഇവിടെ അഡ്ജസ്റ്റ് കയറി കാണുന്നു. ഇതുപോലെ വെച്ചു കൊടുക്കുക. എന്നതിന് ശേഷം ബാക്കി ഒരു 2-3 മിനിറ്റ് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. വെച്ചിട്ടുണ്ട്. 1-2 മിനിറ്റ് ഒന്ന് ചൂടാവട്ടെ. LED ആയതുകൊണ്ട് നല്ലോണം ചൂടാവണം. അല്ലാണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവണം. നമ്മൾ കഴിച്ചിട്ടുണ്ട്. നല്ല പൊക്കിയെടുക്കുക. ഒന്നും ആയിട്ടില്ല. ഇതിൽ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 100 mm യൂസ് ചെയ്യുക. അതിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നല്ല കട്ടി വരും. ഇതാകുമ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റും. ബാക്കി നമുക്ക് ക്ലീനിങ്ങിലേക്ക് പോകാം. അടുത്ത് ഇതിൻ്റെ ഗമ്മ ക്ലീൻ ചെയ്യാനാണ്. അപ്പോൾ ഗമ്മ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് സാധാരണ ഗമ്മല്ല. അപ്പോൾ ഇത് ഒന്ന് കൊതിർത്തി എടുക്കണം. അല്ലാണ്ട് ഇതിൻ്റെ ഗമ്മ അങ്ങനെ ഇങ്ങനെ ഒന്നും വരില്ല. സാംസങ്ങിൻ്റെ ഗമ്മിന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ക്ലോത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം വാൾക്കാൻ അടിച്ചു കൊടുക്കുക. എന്നിട്ട് കുതിരാൻ വേണ്ടി വെക്കുക. ഏകദേശം ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഉണങ്ങും. രണ്ടാമത് വീണ്ടും അടിച്ചു കൊടുക്കുക. അങ്ങനെ റിപ്പീറ്റ് 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 അടിച്ചു കൊടുത്ത് കഴിഞ്ഞ ശേഷം ജസ്റ്റ് കൈ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഗമ്മ റിമൂവ് ചെയ്തിട്ടു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റ് എങ്ങനെ ഇങ്ങനെ വാൾക്കാൻ അടിച്ച് കൊതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഗമ്മൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. ഇതിങ്ങനെ 5 മിനിറ്റ് നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു പരന്ന സാധനം എടുത്തിട്ട് നമ്മൾ ഡിസ്പ്ലേയുടെ മുകളിൽ കൂടി ഇങ്ങനെ വലിയ നമ്മുടെ ഗമ്മ കൂളായിട്ട് വരും. കണ്ട ഇടുന്നണ്ട. നല്ലോണം വാൾക്കാൻ അടിച്ച് പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഗമ്മ നമുക്ക് ഇങ്ങനെ വരും. ഇപ്പോൾ കുറേയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി പോകാനുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഒന്നും കൂടി കുതിർത്തി വെക്കുക. എന്നാലേ ബാക്കിയുള്ള കൂടി കിട്ടുള്ളൂ. ഒരു വിധത്തിൽ നമ്മൾ ഡിസ്പ്ലേ മൊത്തം ക്ലീൻ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഏകദേശം ഞാനിപ്പോൾ ഇതിൻ്റെ നമ്മൾ ക്ലീൻ ചെയ്യാൻ 1 മണിക്കൂറാണ് പിടിച്ചത്. ഇനി ബാക്കി നമുക്ക് ഗ്ലാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ OC പൊട്ടിക്കണം. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയത് വിത്ത് OC ഗ്ലാസ്സാണ്. വിത്ത് OC ഗ്ലാസ് എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഓൾറെഡി OC വരുന്ന ഗ്ലാസ്സാണ് വരിക. അതായത് ഇത് വിത്ത് OC എന്നാണ് പറയാം. ഈ ഗ്ലാസ്സാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതാകുമ്പോൾ OC പൊട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പണി നോക്കാം. മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഡിസ്പ്ലേ ഒന്ന് നമ്മളിവിടെ വെക്കുക. കറക്റ്റ് വെച്ചെടുക്കുക. അതിനുശേഷം
ഒന്നും കൂടി ചെറുതായിട്ട് ക്ലീൻ ചെയ്യാനുള്ള ഭാഗം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മുടെ വിത്ത് ഓസിയൻ്റെ മുകളിലുള്ള ഷീറ്റ് വെച്ചെടുക്കുക. ശേഷം കറക്റ്റ് കോർണർ നോക്കിയിട്ട് വെച്ചെടുക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല പ്രസ് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ അതേപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് എടുക്കാം. പൊസി പൊസി. അപ്പോൾ നമ്മൾ മെഷീനിൽ വെക്കുക. ഇതിപ്പോൾ ഓൾറെഡി ഒന്ന് ഞാൻ വെക്കാനുണ്ട്, ഇവിടെ മെഷീനിൽ വെക്കുക. ഇവർ രണ്ടും ഒരുമിച്ചിട്ടാണ് വെച്ചത്. അതിന് ശേഷം മെഷീൻ ക്ലോസ് ചെയ്യുക. ഇതിൽ വരുന്ന ഓപ്ഷൻ ഇതാണ്, പല മെഷീനിൽ പല ഓപ്ഷൻ ആണ്. ഇതിൽ ഫസ്റ്റ് നമുക്ക് ലാമിനേഷൻ ആവും, പിന്നെ അവിടെ മൂവിങ് ആവും. ഓക്കെ, ഏകദേശം 8 മിനിറ്റ് വെച്ചത്, 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്തു നോക്കാം. രണ്ടിന് മുകളിൽ ഗം ഒന്നും പറ്റി പിടിച്ചിട്ടാണല്ലോ, നമുക്ക് അഴിച്ചെടുക്കാം. ഗമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്കൊന്ന് ഇതിൻ്റെ മുകളിൽ ബബിൾ ഉണ്ടോയെന്ന് കൂടി നോക്കിക്കളെ. ബബിളും കാര്യങ്ങളൊന്നുമില്ല, പക്ക ഓക്കെയാണ്. ഗമ്മൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.